പ്രൈസ് ദി ലോർഡ്. ദൈവനാമോഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 115:12. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. നമ്മെ ഓർക്കുന്ന നല്ല ഒരു പിതാവും യഹോവ ഭക്തന്മാരായ ഓരോരുത്തരും യഹോവയിൽ ആശ്രയം വയ്ക്കുമ്പോൾ യഹോവ അവരുടെ സഹായവും പരിചയവുമാകുന്നു. ഹല്ലേലൂയ. യഹോവ ഭയപ്പെടുന്നവരെ അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടതായ ദൈവിക വാഗ്ദാനങ്ങളെ, അതായത് വാഗ്ദത്തങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. യഹോവയ്ക്ക് അനുഗ്രഹം പകരുന്നതിൽ വലിപ്പ ചെറുപ്പമില്ല. മനുഷ്യരാണ് നോക്കുന്നത് നമ്മൾ അവർക്ക് എന്തു കൊടുക്കണം, അവരങ്ങനെയാ ഇങ്ങനെയാണൊക്കെ പറഞ്ഞ്. പക്ഷേ നമ്മുടെ കർത്താവ് അപ്പച്ചൻ, ഹല്ലേലൂയ, മുഖം നോക്കാതെ നമുക്ക് വേണ്ടുന്നതായ നന്മകൾ തരുന്നു. യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്ന അപ്പച്ചൻ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് എടുത്തിവിടെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ഗൃഹത്തെയും അഹരോൻ ഗൃഹത്തെയും അനുഗ്രഹിക്കുമെന്ന്. പ്രിയ മക്കളെ, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയായ ദൈവം സകലത്തെയും ഓർക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവം ഓർത്തു. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 8:1 നോക്കുമ്പോൾ ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ഹല്ലേലൂയ. പ്രീതി മക്കളെ, ദൈവം എന്തുകൊണ്ടാണ് ഇവയെ ഓർത്തു എന്ന് പറയുവാൻ കാരണം, ഉൽപ്പത്തി പുസ്തകം 6:7 നാം വായിച്ചു നോക്കുമ്പോൾ യഹോവയായ ദൈവം നോഹയോട് പറഞ്ഞത് അതേപോലെ അനുസരിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നോഹ തൻ്റെ ജീവിതത്തിൽ ആ കാലത്ത് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം യഹോവയായ ദൈവം എന്തെല്ലാം തന്നോട് പറഞ്ഞോ അതേപടി അനുസരിക്കുന്ന ഒരു സ്വഭാവം. ഹല്ലേലൂയ. 7:5 പറയുന്നു, യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. നോക്കൂ, അന്നുള്ള ജനങ്ങൾ തൻ്റെ ഇഷ്ടപ്രകാരം വഷളായി മ്ലേച്ഛത പ്രവർത്തിച്ചു നടക്കുമ്പോൾ അവിടെ നീതിമാനും നിഷ്കളങ്കനുമായ ഒരുവനെ അപ്പച്ചന് കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരും തങ്ങളെ തന്നെ ഒന്ന് ദൈവസന്നിധി സമർപ്പിക്കണം. ഹല്ലേലൂയ. നാം എവിടെ പാർക്കുന്നു എന്നല്ല, നാം പാർക്കുന്ന ഇടത്ത് കർത്താവിനെ ഉയർത്തുന്നവരായി. ഹല്ലേലൂയ. നമ്മുടെ ജീവിത രീതികൾ എങ്ങനെയാണ്? ഞാൻ യഹോവയ്ക്ക് ഇഷ്ടപ്രകാരമുള്ള ജീവിതമാണോ നയിക്കുന്നത്? ഹല്ലേലൂയ. ദൈവം മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവം നമ്മെ ഓർക്കുന്നുണ്ടോ? ഈ നോഹ, ഹല്ലേലൂയ, നിഷ്കളങ്കനും നീതിമാനുമായി ആ മ്ലേച്ഛത പ്രവർത്തിച്ച ജീവിതങ്ങളുടെ മധ്യേ വസിച്ചുവെങ്കിൽ നമുക്കും, ഹല്ലേലൂയ, ഏത് ദേശത്തായാലും നമ്മുടെ കർത്താവിനെ അനുകരിച്ച് ജീവിക്കുവാൻ കഴിയും. പ്രിയ ദേമക്കളെ, ഹല്ലേലൂയ. തീർച്ചയായും ദൈവഗീത പ്രകാരമുള്ള ജീവിതം നാം നയിക്കുകയാണെങ്കിൽ നമ്മെയും ഓർക്കും. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. കർത്താപ്പച്ചന് മുഖപക്ഷമില്ല. ഹല്ലേലൂയ. നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല പ്രീതി മക്കളെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, കർത്താവിന് മഹത്വം കൊടുക്കുന്ന ജീവിതം നയിക്കുന്നവരായിരിക്കുന്ന. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 6:7 നോഗയോടെ യഹോവയായ ദൈവം എന്തെല്ലാം പറഞ്ഞുവോ അതേപടി ചെയ്തു. ഹല്ലേലൂയ. എന്നിട്ട് നമുക്ക് തപ്പോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കഴിയുന്നുണ്ട്. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചു. അതുവരെ മഴയെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ലാത്ത, ഹല്ലേലൂയ, ആ ജീവിതങ്ങളുടെ മധ്യത്തിലും നോഹ യഹോവയായ ദൈവം പറഞ്ഞത് കേട്ടനുസരിച്ചു. 7 ഉൽപ്പത്തി 18 7:18 പറയുന്നുണ്ട്, വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും
ഏറ്റവും പെരുകി, പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി. ഹാലലുയ. പ്രിയരെ മക്കളെ, ഒരു ദൈവ പൈതലിനെ ഏതു രീതിയിലും കാത്തു പരിപാലിപ്പാൻ ദൈവം ശക്തനാണ്. ഹാലലുയ. നമുക്കറിയാം, ശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീരെ കവികയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല. പ്രീതി മക്കളെ, 150 ദിവസം ഹാലലുയ ഈ വെള്ളം പൊങ്ങിക്കിടന്നോ, ഈ പെട്ടകം വെള്ളത്തിന്മീതെ കിടന്നു, നദിയിൽ മുങ്ങുവാൻ കർത്താവ് അനുവദിച്ചില്ല. പ്രീതി മക്കളെ, തീയുടെ അനുഭവം വെള്ളത്തിന്റെ അനുഭവം ഏതെല്ലാം കടന്നു വന്നാലും ഒരു ദൈവ പൈതലിനെ കർത്താവ് കാത്തു പരിപാലിക്കും. ദൈവ ഇഷ്ടപ്രകാരമാണോ നമ്മ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, കർത്താവ് പറഞ്ഞത് അതേപടി അനുസരിക്കുകയാണോ, തീർച്ചയായിട്ട് ഹാലലുയ നദിയിൽ മുങ്ങിപ്പോകുവാൻ, തീയിൽ വെന്തു പോകുവാൻ ദൈവം അനുവദിക്കയില്ല. ഹാലലുയ. കർത്താവിന്റെ കരം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ഹാലലുയ. നമുക്കറിയാം ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ കാര്യം, ഹാലലുയ, ദാനിയേലിന്റെ കാര്യങ്ങൾ എല്ലാം അറിയാമല്ലോ. ഹാലലുയ. തീയുടെ ഹാലലുയ 7 മടങ്ങാണ് അത് വർദ്ധിപ്പിച്ചത്. പ്രീതി മക്കളെ, അവിടെ ദൈവം കൂടെ ഇരുന്നു, നമ്മെ കൈവിടുത്തില്ല, നമ്മോട് കൂടെ അപ്പച്ചൻ ഉണ്ട്. ഹാലലുയ. 7:24 വായിക്കുന്നുണ്ട്, വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. ഹാലലുയ. പക്ഷേ നോക്കൂ പ്രീതി മക്കളെ, ഈ സമയങ്ങളിലൊന്നും നോഗ ദൈവത്തിൽ നിന്ന് ഒന്നും കേട്ടിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എപ്പോൾ ഈ ജലപ്രളയം നിൽക്കുമെന്നോ, എങ്ങനെയാണ്, ഇപ്പോൾ എന്താണ് എന്നുള്ള യാതൊന്നും ഹാലലുയ അറിയുവാൻ ഈ നോഗയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. പ്രീതി മക്കളെ, 8:1 ഉൽപ്പത്തി പറയുന്നുണ്ട്, ദൈവൻ നോഗയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ഹാലലുയ. നമ്മെ ഓർക്കുന്ന നല്ല ഒരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഏതെല്ലാം കഷ്ടങ്ങൾ പ്രയാസങ്ങൾ ജീവിതങ്ങൾ കടന്നു വന്നാലും നമ്മെ ഓർക്കുന്ന നല്ല പിതാവ്. ഹാലലുയ. മരണത്തിന്റെ അവസ്ഥ വരെ നമ്മെ കൊണ്ടു ചെന്നാലും അവിടെ നിന്ന് നമ്മെ ജീവിപ്പിക്കുന്ന നല്ല ഒരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹാലലുയ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് നമ്മെ കൈക്ക് പിടിച്ച് ഹാലലുയ നയിക്കും. പ്രിയരേ മക്കളെ, നാം ഭയപ്പെടരുത്. ഹാലലുയ. നമ്മെ ഇതുപോലെ ഹാലലുയ നമ്മുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളെ ദൈവത്തിൽ നിന്ന് നേരിട്ടോ പരോക്ഷമായിട്ടോ ഒക്കെ വന്നു എന്ന് പറയാം, വന്നു എന്ന് വന്നേക്ക ഹാലലുയ. പക്ഷേ അതിൽ നിന്നെല്ലാം നമ്മുടെ കർത്താവ് ഹാലലുയ നമ്മുടെ വിശ്വാസമൊക്കെ ഒന്ന് പരിശോധിക്കുവാൻ വേണ്ടിയാണ് അപ്പച്ചൻ പലവിധമായ പരീക്ഷണങ്ങളെ നമ്മുടെ ഇടയിൽ കൊണ്ടുവരുന്നത്. ഹാലലുയ. നാം പരീക്ഷയിൽ ഹാലലുയ അകപ്പെടാതെ സൂക്ഷിക്കണം. പ്രിയരെ മക്കളെ, ഇതിൽ നിന്നൊന്നും പിന്തിരിഞ്ഞു പോകരുത്. ഹാലലുയ. നോഗയെയും തന്റെ കുടുംബത്തെയും തനിക്കുള്ളതിനെയും ദൈവം കരുതിയതുപോലെ നമ്മെയും യഹോവയായ ദൈവം നമുക്ക് ദൈവത്തോടുള്ള തന്റെ സ്നേഹവും താല്പര്യവും നിമിത്തം നമ്മെയും സഹായിക്കും. ഹാലലുയ. നോക്കൂ, തന്റെ വിശ്വസ്തത ഒരിക്കലും നമ്മിൽ നിന്ന് മാറിപ്പോകയില്ല. പ്രിയരെ മക്കളെ, ദൈവത്തിന്റെ വഴികളിൽ പ്രത്യാശയും വിശ്വാസവും ഉണ്ടാകേണ്ടതിന് നോഗയോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. പലപ്പോഴും ഹാലലുയ നമ്മിൽ നിന്ന് ഹാലലുയ ദൈവത്തിന്റെ ഹാലലുയ പല നമുക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, നോഗ പിടിച്ചു നിന്നോ, നോഗ ദൈവത്തെ ഓർത്തു, നമ്മയും ഓർക്കും. ഹാലലുയ. നാം കർത്താവിന്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 19:29 കാണാം, ദൈവം അബ്രഹാമിനെ ഓർത്തു. ഹാലലുയ. ഒരു ദൈവ പൈതൽ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ തന്റെ സഹോദരങ്ങൾക്ക് തന്റെ കുടുംബങ്ങൾക്ക് വരുന്ന ഹാലലുയ പ്രയാസഘട്ടങ്ങളിൽ നിന്ന് കർത്താവ് അവരെ വിടുവിക്കും. പ്രീതി മക്കളെ, നാം ദൈവത്തെ അറിഞ്ഞു തന്നെ ജീവിക്കുക. നമ്മളിലൂടെ അനേകർ കർത്താവിന്റെ സാക്ഷികളായി തീരട്ടെ. കർത്താവ് അവരെ രക്ഷിക്കും. നമുക്ക് വിശ്വാസത്തോട് മുന്നേറാം.
യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. വിശ്വാസത്തോട് മുന്നേറാം. കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നപ്പാ. വിശ്വാസ ജീവിതത്തിൽ കുടുംബമായി കർത്താവിനെ സേവിപ്പാൻ കഴിയാതെ ഭാരത്തോടിരിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. രോഗക്കിടക്കയിലായിരിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. അപ്പാ അവരെയൊക്കെ ഓർക്കണമേ കർത്താവ്, ഓരോരുത്തരെയും വിടുവിച്ചെടുക്കണമേ, അത്ഭുതം ചെയ്യണമേ കർത്താവേ. അപ്പന്റെ കരങ്ങൾ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിലെ അനുഗ്രഹമാക്കണം. കർത്താവച്ഛൻ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ വിധത്തിലുള്ള മാനവും മഹത്വം കർത്താവിനെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. വിനുവജു മുംബൈ. ഹല്ലേലൂയ.